അന്ത ഗഫാറുൽ ഖതായ എന്ന് പറയുന്നത് ഇതുമാത്രമല്ല ഇതിൽ വേറെയുണ്ട് യാമന്തമാദാ വജ്തറം തുബ്വ തരിഫർജുൽ കറം വലുദ് ബിമൻ ഹലൽ ഹറം വനൂറുഹു അമൽ ബിലാദ് യാമന്തമാദാ വജ്തറം ഏ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നവനെ കുറ്റം പ്രവർത്തിച്ചവനെ കണ്ടോ യാമൻ തമാദാവജിത്തറം തുബ് നീ തൗബ ചെയ്തോ വഴത്തരീഫ് കുറ്റം സമ്മതിച്ചോ വർജുൽ കറം ആദരവ് അല്ലെങ്കിൽ ബഹുമാനം ആഗ്രഹിച്ചോ വലുദ് ബിമൻ ഹല്ലൽ ഹറം ഹറമിലിറങ്ങിയ റസൂലുള്ളാഹിനോട് അഭയം തേടിക്കോ വനൂറുഹു അമ്മൽ ബിലാദ് അദ്ദേഹത്തിന്റെ പ്രകാശം നാടാകെ പരന്നിരിക്കുന്നു നമ്മൾ ആരോട് തൗബ ചെയ്ത് മടങ്ങാനാ പറയല്ലത് തൂബു ഇലല്ലാഹ് യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുവീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്താണ് അപ്പോ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോടും അതുപോലെ തന്നെ മഹാന്മാരോടും ചോദിക്കുകയാണ് പാപം പൊറുക്കാൻ അള്ളാഹുക്ക് മാത്രമേ അധികാരമുള്ളൂ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവിൻ അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുവിൻ ഫൈനി അതൂബു ഫിൽ യൗമി മിഅത്ത മറ ഞാൻ തന്നെ ഒരു ദിവസത്തിൽ നൂറോളം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇമാം മുസ്ലിം അത് റിവായത്ത് ചെയ്തിട്ടുണ്ട് സമസ്തക്കാരൻ അവർ ഏഴാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന റിയാദു സാലിഹീനിൽ പോലും ഈ ഹദീസ് ഉണ്ട് എന്നിട്ട് ആ ഹദീത്തിന്റെ നേരെ ഘടകവിരുദ്ധമായിട്ട് പാപം പൊറുക്കാനും കുറ്റങ്ങൾ മാപ്പാക്കാനും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ തുറന്നു പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ റസൂലുള്ളാഹിനെ ബഹുമാനിക്കാത്തവരാണ് എന്ന് ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള സ്ഥാന മഹത്വങ്ങൾ അതല്ലാതെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്നത് ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിട്ടില്ല ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച തെറ്റതായിരുന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ ലാ തുത്രൂ നീക്കമാ അത്രത്തിൻ നസാറ ഈസബിന് മറിയം ക്രിസ്ത്യാനികൾ ഈസബിന് മറിയമിനെ അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തി പറയല്ലേ കേട്ടോ ഇന്നമാൻ അബ്ദുൻ ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാകുന്നു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലും അത് മാത്രമേ നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയാവൂ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അവന്റെ ദൂതനാണ് അതിനപ്പുറം നിങ്ങൾ എന്നെ ഉയർത്തി പറയരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാനുള്ള കാരണം എന്താ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ച തെറ്റതായിരുന്നു ഈസാ ബിൻ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദൈവപുത്രനാക്കി അത് സ്നേഹത്തിൽ അതിര് കവിഞ്ഞതായിരുന്നു ഉസൈർ പ്രവാചകനെ അള്ളാഹുവിന്റെ പുത്രനാക്കിയ യഹൂദികൾ അത് അവർക്കും യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ തെറ്റുപറ്റിയതായിരുന്നു അതുകൊണ്ടാണ് യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ് വേദക്കാരെ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ അതിര് കവിയരുത് അള്ളാഹിന്റെ മതത്തിൽ അതിര് കവിഞ്ഞവരെ അതുപോലെ നിങ്ങൾ അതിര് കവിയരുതെന്ന് മുഅ്മിനീങ്ങളോട് പറഞ്ഞത് അതുകൊണ്ടാണ് അത്തരത്തിൽ പ്രവാചകന്മാരെ വാഴ്ത്തി വാഴ്ത്തി പറഞ്ഞ് പ്രവാചകന്മാരെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി ബുർദക്കാരൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ദൈവപുത്രൻ എന്ന വാക്ക് നീ പറയരുത് അല്ലാത്ത വാക്ക് ഏത് വേണമെങ്കിലും പറഞ്ഞോ എന്നാണ് അദ്ദേഹം ആളുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് നസാറാക്കൾ അവരെ നബിയെ കുറിച്ച് പറഞ്ഞ വാക്ക് ഇബ്നുല്ലാഹ് എന്ന വാക്ക് നീ ഉപേക്ഷിച്ചേക്ക് അത് പറയണ്ട അതല്ലാത്ത മദ്ഹ് എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോ എന്നിട്ട് മൂപ്പരതിൻ്റെ ഒരു മോഡലും കാണിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ റസൂലിനെ പ്രശംസിക്കുന്നതിന് ദൈവപുത്രൻ എന്നൊഴിവാക്കിയിട്ട് പടച്ചോനേക്കാൾ അപ്പുറത്താക്കി മൂപ്പര് പുത്രൻ എന്ന് പറയണ്ട പടച്ചോൻ തന്നെ ആക്കിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഫൈന മിൻ ജൂദിക ദുനിയാ വലറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി നബിയെ നിങ്ങളുടെ ഔദാര്യത്തിന് അല്പം മാത്രമാണ് ഈ ദുനിയാവും പരലോകവും ദുനിയാവും പരലോകമൊക്കെ അള്ളാഹിന്റെ ഔദാര്യത്തിൽ പെട്ടതാണെന്ന് എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയുന്ന കാര്യം അത് റസൂലുള്ളാഹിന്റെ ഔദാര്യത്തിലെ ഒരുപാട് ഔദാര്യത്തിൽ അല്പം മാത്രമാണ് വമിൻ ഉലൂമിക നിങ്ങളുടെ വിജ്ഞാനത്തിൽ നിന്ന് അല്പം മാത്രമാണ് ഇൽമ ലൗഹി ലൗഹുൽ മഹ്ഫൂദിന്റെ വിജ്ഞാനം വൽ ഖലം ഖലമിന്റെ വിജ്ഞാനം ഖലം എന്ന് പറഞ്ഞാൽ അള്ളാഹു ലോകത്താദ്യമായി സൃഷ്ടിച്ചത് ഖലമാണ് എന്നിട്ട് ലോകത്തിന് ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതാൻ വേണ്ടി അതിനോട് പറഞ്ഞു അള്ളാഹു എഴുതാൻ ഏൽപ്പിച്ച എഴുത്ത് യന്ത്രം അതാണ് ഖലം അതിന്റെ വിജ്ഞാനം ലോകത്ത് അന്ന് മുതൽക്ക് ഖിയാമം വരെ സംഭവിക്കാനുള്ളതൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പൊ ഖലമിന്റെ വിജ്ഞാനം എവിടെ എത്തും
അത് റസൂലിന്റെ വിജ്ഞാനത്തെ തട്ടിച്ചു നോക്കിയാൽ വളരെ തുലവും കുറവാണ്, തുച്ഛമാണ്. അപ്പൊ റസൂലിന്റെ വിജ്ഞാനത്തിന്റെ വൈപുല്യം എത്ര! അള്ളാഹിന്റെ വിജ്ഞാനം രേഖപ്പെടുത്തിയിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിനേക്കാളും ആ വിജ്ഞാനം രേഖപ്പെടുത്തിയ കലമിനേക്കാളും വിജ്ഞാനിയാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് എങ്ങ നോക്കികൾ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ അള്ളാഹിനേക്കാളും അപ്പുറത്തായി ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. ദൈവപുത്രൻ എന്ന് പറയണ്ടല്ലോ, ദൈവം തന്നെ ആയല്ലോ. മാത്രല്ല, മീമറ്റെ അഹ്മദും ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും ആയിനാറ്റ് അറബി ഞാനെന്നോവർ. അഹ്മദിലെ മീമ് പോയ അഹദാണ് ഞാൻ. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദാണ് എന്ന കാര്യം ജനങ്ങളോട് പറയൂ എന്ന് സൂറത്തുൽ ഇഖ്ലാസിൽ പറഞ്ഞു. ആ അഹദ് നബിയാണ്. പിന്നെ അറബ് എന്നെഴുതിയിട്ട് അറബിയിൽ വാസ്തവത്തിൽ എഴുതുമ്പോൾ ഹർക്കത്തും സുക്കൂനൊന്നും ഇടൂല. അതൊക്കെ ഖുർആനിലും ഹദീസിലും ഈ സാധാരണക്കാർ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ, പണ്ഡിതന്മാർ വായിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നും അർക്കത്തും സുക്കൂനൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ എഴുതുമ്പോൾ അഹമ്മദ് എന്നെഴുതിയിട്ട് മീമങ്ങ് വായിച്ച അഹദായി, അറബ് എന്നെഴുതിയിട്ട് അയിന് വായിച്ച റബ്ബായി. ഞാൻ റബ്ബാണെന്ന് റസൂല് പറഞ്ഞു. നോക്കണം നിങ്ങൾ ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഉയർത്തുന്ന വരികൾ ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ അത് തെറ്റാണ്, അത് പാടില്ലാത്തതാണ് എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അപ്പം പറഞ്ഞ് നബിയെ ബഹുമാനല്ല, നബിയെ പിരിശമില്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബികൾ ആരും തന്നെ ഈ തരത്തിലൊരു പ്രശംസ നടത്തിയിട്ടില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ദീവാനു ഹസ്സാൻ എന്ന് പറഞ്ഞ ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ എഴുതിയ കവിതാ സമാഹാരം തന്നെ അറബി ലോകത്ത് വാങ്ങാൻ കിട്ടും. പക്ഷെ അതിലൊന്നും ഈ തരത്തിൽ ഈ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പടച്ചവന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന വഴി വിട്ട് മദ്ഹ് ഒരിക്കലും തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷണം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം തന്നെ ഇവർ പഴച്ചുപോയി. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയോ സഹാബത്തോ കാണിച്ചു തന്നിട്ടില്ലാത്തതും കാണിച്ചു തന്നതിൻ്റെ നേരെ വിരുദ്ധവുമായ ആശയമാണ് ഇവർ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളെങ്ങനെ മൊയ്തീൻ ശേഖേ മമ്പറ തങ്ങളെയൊന്നും നേരിട്ട് വിളിക്കാറില്ല, ഞങ്ങൾ ഹക്ക് ജാവ് ബർക്കത്തോണ്ടേ പ്രാർത്ഥിക്കാറുള്ളൂ, ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുണ്ടല്ലോ അതുപോലല്ലേ ഞങ്ങളോട് പറയണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പം അവർക്കെന്നെ ഒരു മടി തുടങ്ങി, തങ്ങളെ മദീനത്ത് കിടക്കുന്ന തങ്ങളെ എന്നൊക്കെ വിളിച്ചിട്ട് മോലിയാർ പ്രാർത്ഥിച്ചിട്ട് കൗമിങ്ങനെ പിന്നിൽ നാമിയും പറയുന്നത് കാണിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ആളുകൾ തന്നെയാണോ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ എന്ന് വരെ സംശയിക്കുന്ന അവസ്ഥ മുസ്ലിയാക്കന്മാരെ കൂടെ നടക്കുന്ന ആളുകൾക്കുണ്ടായി. അങ്ങനെ അങ്ങനെ വിളിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വസം അങ്ങനെ നേരിട്ട് വിളിച്ചാൽ തെറ്റന്നെയാണ്, അള്ളാഹിനോട് ദ്വേർക്കണമായി മുഹമ്മദ് നബിയോട് ദ്വേർക്കാൻ പറ്റൂല. അപ്പൊ സാധാരണക്കാർ കുറച്ചൊക്കെ പദം വന്ന ഖുറാഫികൾ എന്തു പറയും, ഞങ്ങള് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുക ദ്വേർക്കണമൊക്കെ അള്ളാഹിനോട് തന്നെയാണ്, നിസ്കരിക്കണം നോമ്പ് വെക്കണമൊക്കെ അള്ളാഹ്ക്കും വേണ്ടി തന്നെയാണ്, പക്ഷെ ഞങ്ങൾ മഹാന്മാരെ ഹക്ക് ജാഹ് ബർക്കത്തെടുത്ത് പറയും. അതിലിപ്പോൾ എന്താ തെറ്റ്? ഹക്ക് തന്നെ എന്താ അർത്ഥം? അവകാശം തന്നെ അർത്ഥമുണ്ട്, സത്യം തന്നെ അർത്ഥമുണ്ട്, അതല്ല ഇവിടെ ഉദ്ദേശം അവകാശമാണ്. പ്രവാചകന്മാരുടെ ഹക്കുണ്ട്, അപ്പോൾ പ്രവാചകന്മാർക്ക് അള്ളാഹിൻ്റെ അടുക്കലുള്ള അവകാശം, മൊഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ ഹക്കുണ്ട് മൊഹിയുദ്ദീൻ ഷെയ്ഖിന് അള്ളാഹിൻ്റെ അടുക്കലുള്ള അവകാശം, ആർക്കാ കൂട്ടരെ അള്ളാഹിൻ്റെ അടുക്കലെ അവകാശം ഉള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ഒക്കെ അള്ളാഹിൻ്റെ ഔദാര്യമാണ്. ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും അള്ളാഹിൻ്റെ അടുക്കൽ ഒരു അവകാശമല്ല, എല്ലാം അള്ളാഹു കൊടുക്കുന്ന ഔദാര്യം മാത്രമാണ്. അതെങ്കിലും മനസ്സിലാക്കിക്കൂടെ? എന്നിട്ട് ഈ ഹക്ക് കൊണ്ടുള്ള പ്രാർത്ഥന സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇ കെ സുന്നിക്കാരിപ്പോൾ അവരെ പുസ്തകത്തിലൊരു ദുർബലമായ ഹദീത്ത് കൊടുത്തിരിക്കുകയാണ്. ഫാത്തിമ ബിന്ത് അസദ് എന്ന് പറയുന്ന റസൂലുള്ളാഹിൻ്റെ ബന്ധു, അവർ മരിച്ചപ്പോൾ ഖബറിൽ കുഴിച്ചു വെച്ച ഖബറിൽ അള്ളാഹിൻ്റെ റസൂൽ ചെരിഞ്ഞു കളഞ്ഞ് പ്രാർത്ഥിച്ചത്രേ, ബിഹക്കി നബിയ്ക വല്ല അമ്പിയായില്ലതീന മിൻ ഖബലി, മുഹമ്മദിന് നിന്റെ നബിയുടെ ഹക്ക് കൊണ്ടും എനിക്ക് മുമ്പുള്ള അമ്പിയാക്കളെ ഹക്ക് കൊണ്ടും. തീരെ ദുർബലമായ തെളിവിൻ്റെ കൊള്ളാത്തൊരു ഹദീസാണെന്ന് മുസ്ലിയാക്കന്മാർക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ സ്വഹിയായ ഒരൊറ്റ ഹദീസും ഇത് സ്ഥാപിക്കാൻ കിട്ടാത്തത് കൊണ്ട് 10,000-ത്തോളം വരുന്ന സമസ്തകളുടെ മദർസയിൽ പെഞ്ചു കുട്ടികളെ മണ്ടയിലേക്ക് ഖുറാഫാത്ത് അടിച്ചു കയറ്റാൻ വേണ്ടി തനിച്ച ദുർബലമായ ഹദീസ് മുസ്ലിയാക്കന്മാർ മദർസയിൽ വരെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് സ്വഹിയല്ല എന്നവർക്ക് നല്ലോണം അറിയാം. ഒരൊറ്റ വാദപ്രതിവാദത്തിലും ഇത് ഉന്നയിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ പാവപ്പെട്ട കുട്ടികളെ ഈ ദുർബല ഹദീസ് പഠിപ്പിച്ചിട്ട് ഈ ഖുറാഫാത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ മഹാന്മാരെ ഹക്ക് കൊണ്ട് ഹക്ക് എടുത്തു പറയാന്നുള്ളത് ഒരു പതിവായിരുന്നുവെങ്കിൽ അത് ഖുർആനിൽ അമ്പിയാക്കൾ നടത്തിയ പ്രാർത്ഥനകൾ പഠിപ്പിച്ചപ്പോൾ അവിടെ പഠിപ്പിക്കണ്ടേ? അത് പഠിപ്പിച്ചോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെയും രാത്രി കിടക്കുമ്പോഴും കിടന്ന് എണീക്കുമ്പോഴും ഒക്കെ ദുആ ദിക്റുകൾ പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു ദുആയിൽ ഏതെങ്കിലും ഒരു നബിൻ്റെ ഹക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഹക്ക് കൊണ്ടുള്ള പ്രാർത്ഥന
തനിച്ച ബിദഅത്താണ്, സുന്നത്തിന് വിരുദ്ധമാണ്, പിൽക്കാലത്തുണ്ടായ പുത്തൻവാദമാണ്. പിന്നെ ജാഹ് എന്ന പദവി, ശ്രേഷ്ഠത, മഹത്വം, സ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാർക്ക് അള്ളാഹിൻ്റെ അടുക്കൽ പദവി ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്കിടയിലും പദവിയും ശ്രേഷ്ഠതയും കീർത്തിയും കേൾവിയും ഒക്കെ ഉണ്ടാവും. അതിലൊന്നും ഞങ്ങൾക്ക് സംശയമല്ല. പക്ഷെ ദുആയിൽ അത് എടുത്തു പറയാൻ എന്താ തെളിവ്? മൊയ്തീൻ ഷെയ്ഖിന്റെ ജാഹുണ്ട് എന്നുള്ള, മൊയ്തീൻ ഷെയ്ഖിന് അള്ളാഹിൻ്റെ അടുക്കലുള്ള പദവിയുണ്ട്. ദുആയിൽ അങ്ങനെ മഹാന്മാരെ പദവി എടുത്തു പറയാന്നുള്ളത് ഏത് ഹദീസിലാണുള്ളത്? ഒരൊറ്റ ഹദീസും അതിന് തെളിവുദ്ധരിക്കാൻ ഇവർക്ക് സാധ്യമല്ല. പിന്നെ മഹാന്മാർക്ക് പദവിയില്ലേ, മഹാന്മാർക്ക് മഹത്വമല്ലേ, മഹാന്മാർക്ക് സ്ഥാനമല്ലേ, ഒക്കെ ഉണ്ട്. പക്ഷെ ദുആയിൽ അതെടുത്ത് ദുആ ഇബാദത്തല്ലേ? ഇബാദത്ത് എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കേണ്ടത് അള്ളാഹുവും അവൻ്റെ റസൂലല്ലേ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ദുആയിൽ മഹാന്മാരെ ജാഹ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നൂറുകണക്കിന് ദിക്ർ ദുആകളില്ലേ, അതിലെവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലാത്ത തനിച്ച ബിദഅത്താണത്. പിന്നെയുള്ളത് ബർക്കത്താണ്. ബർക്കത്തറിന് എല്ലാവർക്കും അറിയും, പുരോഗതി, വളർച്ച, അഭിവൃദ്ധി അല്ലേ? നമുക്കിപ്പോൾ നല്ല ബർക്കത്ത് ഉണ്ടല്ലേ, ആ കച്ചവടത്തിൽ തന്നെ നല്ല വളർച്ച ഉണ്ടല്ലേ.